യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ വളരെ വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് പത്രോസ്. യേശുവിനെ ദൈവപുത്രനായ മശിഹ എന്ന് ആദ്യമായി ഏറ്റുപറഞ്ഞ ആളാണ് പത്രോസ്. കർത്താവിൻ്റെ ഗത്സമനയിലെ പ്രാർത്ഥനാവേളയിലും പത്രോസ് കൂടെയുണ്ടായിരുന്നു. ഗുരുഭക്തയിൽ വളരെ മുമ്പിട്ട് നിന്നുവെങ്കിലും കർത്താവിനെ ഒന്നല്ല 3 വട്ടം തള്ളിപ്പറയുന്ന ദുരനുഭവവും പത്രോസിനുണ്ടായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ പശ്ചാത്താപം കർത്താവ് സ്വീകരിക്കുകയും കർത്താവിനോടുള്ള സ്നേഹം 3 തവണ ആവർത്തിച്ചുറപ്പിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമാകട്ടെ പത്രോസിനെ യഥാസ്ഥാനത്ത് എത്തിച്ചേരുവാനും യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം സഭയെ അതിൻ്റെ ശൈശവാവസ്ഥയിൽ ഏറ്റെടുത്ത് ധീരമായ നേതൃത്വം നൽകി നയിക്കുവാനും പത്രോസിന് കഴിയുന്നു. ഒരിക്കൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവർ ഗലീലക്കടലിൽ ഒരു രാത്രി മുഴുവൻ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിട്ട് ഒന്നും തന്നെ കിട്ടിയില്ല. പ്രഭാതത്തിൽ നിരാശപ്പെട്ട് വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കരയ്ക്കുനിന്ന യേശുവിനെ ആൾക്കൂട്ടം തിക്കിക്കൊണ്ടിരുന്നതിനാൽ യേശു ശീമോന്റെ വള്ളത്തിൽ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അപേക്ഷിച്ചു. വള്ളത്തിലിരുന്നു കൊണ്ട് യേശു ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവാൻ പറഞ്ഞു. അതനുസരിച്ചുകൊണ്ട് ശീമോൻ വലവീശി. അപ്രതീക്ഷിതമായി പെരുത്ത മീൻകൂട്ടം വലയിൽ അകപ്പെട്ടു. വല കീറാറായി. യാക്കോബിന്റെയും യോഹന്നാന്റെയും സഹായത്തോടുകൂടി പടക് 2 മുങ്ങുവോളം നിറച്ച് മീൻ പിടിച്ചു കൂട്ടി. ഈ സംഭവം അവരെ അത്ഭുതാധീനരാക്കി. ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് യേശു പത്രോസിനോട് പറഞ്ഞു. വള്ളവും വലയും ഉപേക്ഷിച്ച് യേശുവിൻ്റെ ശിഷ്യനായി പത്രോസ് യേശുവിനെ അനുഗമിച്ചു. സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്ന അന്ത്രയാസും യോഹന്നാനും സ്നാപകന്റെ നിർദ്ദേശമനുസരിച്ച് യേശുവിനോടൊപ്പം 1 രാത്രി ചിലവഴിച്ചതിന് ശേഷം തിരിച്ചു വന്ന് സഹോദരനായ ശീമോനെ യേശുവിൻ്റെ പക്കലേക്ക് കൊണ്ടുപോകും. യേശുവാകട്ടെ ശീമോന് പത്രോസ് എന്ന പേര് നൽകി. പത്രോസിൻ്റെ ജീവിതം മുഴുവൻ മുന്നിൽ കണ്ടുകൊണ്ട് നൽകുന്ന ഈ പേര് അവൻ്റെ മറുപേരായി മാറും. അതവന് വലിയ ഉത്തേജനവുമായി മാറി. ഇങ്ങനെ 1 അഭിമുഖത്തിന് ശേഷമാണ് ഗലീല കടൽ തീരത്ത് മത്സ്യബന്ധനത്തിൽ വ്യാപൃതരായിരുന്ന പത്രോസിനെയും അന്ത്രയാസിനെയും യേശു തൻ്റെ ശിഷ്യഗണത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. അന്ത്രയോസ് എന്ന് പറയുന്ന പത്രോസിൻ്റെ സഹോദരനാണ് കർത്താവിനെ ആദ്യം കണ്ടെത്തുന്നത്. ആ അന്ത്രയോസ് പത്രോസിൻ്റെ അടുത്ത് വന്ന് പറയുന്നു, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും സഹോദരനുമായിട്ടുള്ള ഒരു വലിയ ബന്ധം. ആദ്യം സുവിശേഷം ആരംഭിക്കുന്നത് ഭവനത്തിൽ നിന്നായിരുന്നു. ആ ഭവനത്തിൻ്റെ മൂല്യങ്ങളാണ് ഈ പത്രോസിനെ ഒരു വലിയ സുവിശേഷകനായി കർത്താവിൻ്റെ ശിഷ്യനാക്കുവാനായിട്ടിടയായത്. പത്രോസിൻ്റെ അനുസരണം അനുകരണീയമായ ഒരു മാതൃകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം കാണുന്നു, 1 രാത്രി മുഴുവൻ അധ്വാനിച്ച പത്രോസ് ശാരീരികമായി ക്ഷീണിതനായി നിൽക്കുന്നു. തൻ്റെ അധ്വാനത്തിൽ ഒന്നും ലഭ്യമാകാതെ മാനസികമായും തളർന്നു നിൽക്കുമ്പോൾ ശാരീരികവും മാനസികവുമായി ക്ഷീണിതനായി ഭാരപ്പെട്ടു നിൽക്കുന്ന പത്രോസിൻ്റെ അടുക്കിലേക്ക് കർത്താവ് വന്ന് പറയുന്നു, പത്രോസെ എനിക്ക് വേണ്ടി ഈ പടക് അല്പം നീ ഒന്ന് നീക്കണം. യേശുവിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന പത്രോസിന് വലിയൊരു അനുഗ്രഹത്തിന് മുഖാന്തരമായി തീർന്നു എന്ന് നാം അവിടെ വായിക്കുന്നു.
പരാജയത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു വിജയത്തിൻ്റെ അനുഭവത്തിലേക്ക് ഉള്ള പെട്ടെന്നൊരു മാറ്റം ഇതാ, മീൻ പിടിക്കുന്നവൻ മനുഷ്യരെ പിടിക്കുന്നവനായിത്തീരുകയാണ്. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യൻ്റെ ഗണങ്ങളിൽ പ്രധാനിയായിത്തീരുവാൻ പത്രോസ് താല്പര്യപ്പെടുകയും ആ തീരത്തിൽ വെച്ച് തന്നെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ വാക്കനുസരിച്ച് പത്രോസ് കൂട്ടാളികൾ യേശുവിനെ പിൻചെല്ലുന്നതായിട്ട് നാം വായിക്കും. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ വിവിധ ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് പ്രത്യേകമായ അനുഭവങ്ങളിൽ പത്രോസിനെ വിളിച്ചിരുന്നത് ബെറയോനായ ശിമോനെ എന്നാണ്, യോഹന്നാൻ്റെ മകനായ ശിമോനെ എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് തൻ്റെ ശിഷ്യനെ വിളിച്ച് ആ പേര് നൽകിയപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1:42 വിളിക്കുന്നു, ബെറയോനായ ശിമോനെ, നിന്നെ വിളിച്ചിരിക്കുന്നു. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും, കർത്താവ് തന്നെ ആര് എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന്. അപ്പോൾ പറയുന്നു, ബെറയോനായ ശിമോനെ, ജഡരക്തങ്ങളല്ല ദൈവത്തിൻ്റെ ആത്മാവത്രയെ നിന്നെ അത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. മൂന്നാമത്തെ സന്ദർഭം പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ പത്രോസിനോട് ചോദിക്കുന്നു, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി സ്നേഹിക്കുന്നു. പിതാവിൻ്റെ പേര് എടുത്താണ് ആ പുത്രനെ വളരെ വ്യക്തമായിട്ട് പ്രത്യേകമായ സന്ദർഭങ്ങളിൽ കർത്താവ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പിതാവും ഒരുപക്ഷെ ഒരു വലിയ കുടുംബ ബന്ധങ്ങളിൽ പുലർത്തിയിരുന്ന, ജീവിത മൂല്യങ്ങൾ പകർത്തിയിരുന്ന ഒരു വ്യക്തി ആയിരിക്കണം. മറ്റു മൂന്ന് ശിഷ്യന്മാരെക്കാൾ കൂടുതലായ ത്യാഗമാണ് പത്രോസിന് ഏറ്റെടുക്കേണ്ടതായി വന്നത്. മറ്റുള്ളവർക്ക് തങ്ങളുടെ മാതാപിതാക്കന്മാരെയും വലയും വഞ്ചിയും ഒക്കെ ഉപേക്ഷിച്ചാൽ മതിയായിരുന്നു. എന്നാൽ പത്രോസിനാകട്ടെ താൽക്കാലികമായെങ്കിലും തൻ്റെ ധർമ്മപത്നിയോടും യാത്ര ചോദിക്കേണ്ടതായി വന്നു. എവിടേക്കാണ് പോവുക, എന്താണ് പ്രവർത്തന പരിപാടികൾ എന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ലായിരുന്നു. എന്ത് പ്രതിഫലം കിട്ടും, എങ്ങനെ തൻ്റെ കുടുംബത്തെ പോറ്റും എന്നതിനെക്കുറിച്ചും ഒരു നിശ്ചയവുമില്ലായിരുന്നു. പത്രോസിനെ നാം പുകഴ്ത്തുകയും അനുമോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും താൽക്കാലികമായെങ്കിലും ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് താമസിക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും യേശുവിൻ്റെ ആഹ്വാനം ഏറ്റെടുക്കുവാൻ പത്രോസിന് പ്രേരണയായി പിന്നിൽ നിൽക്കുകയും ചെയ്ത ഭാര്യയെ നാം വളരെ കൃതജ്ഞതയോടുകൂടി സ്മരിക്കേണ്ടതാണ്. ഗലീല തടാകത്തിന് ചുറ്റുമായി 9 പട്ടണങ്ങൾ അന്ന് സ്ഥിതി ചെയ്തിരുന്നു. ഓരോന്നിലും 10,000-ൽ കുറയാത്ത ആളുകളുമുണ്ടായിരുന്നു. ഇവയിലെല്ലാം തന്നെ കർത്താവ് ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുണ്ട്. എന്നാൽ പ്രധാന പ്രവർത്തന കേന്ദ്രം കർപ്പന്നഹൂം ആയിരുന്നു. ആ നഗരം പിന്നീട് അറിയപ്പെട്ടത് തന്നെ യേശുവിൻ്റെ നഗരം എന്നാണ്. കർപ്പന്നഹൂം പ്രധാന പ്രവർത്തന കേന്ദ്രമായിരുന്നെങ്കിൽ യേശുവിന് താമസിക്കുവാനും പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും വേദിയായി തീർന്നത് പത്രോസിൻ്റെ ഭവനം തന്നെ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ പത്രോസിൻ്റെ ഭാര്യയും അവളുടെ മാതാവും മറ്റും യേശുവിനെയും അനുഗാമികളെയും പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തുവെന്ന് കരുതാം. പലയിടങ്ങൾ ബഹുദൂരങ്ങൾ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ഭാര്യ അമ്മ നിർവഹിക്കപ്പെടുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ശുശ്രൂഷയാണ്. അതിലുപരിയായി പരിഭവങ്ങളൊന്നും പറയാതെ ഈ ശുശ്രൂഷയെ സ്വയം മനസ്സിലാക്കി ഏറ്റെടുത്ത് നിർവഹിക്കപ്പെടേണ്ട ഒന്നാണ്. തീർച്ചയായും ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു പിൻബലം തൻ്റെ ഭാര്യയിൽ നിന്നും കുടുംബത്തിൽ നിന്നും ലഭിക്കുമ്പോൾ മാത്രമേ സ്വസ്ഥമായും അനുഗ്രഹീതമായും ഒരു ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുവാനായി സാധിക്കുകയുള്ളൂ. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു പൂർണ്ണമായ പിന്തുണ തൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ശുശ്രൂഷിപ്പാനായിട്ട് ഇടയായിത്തീരുന്നത്. ഒരു കുടുംബജീവിതം നയിച്ച ഒരു വ്യക്തിക്ക് എപ്രകാരം പൂർണ്ണ സമയവും കർത്താവിനെ പിൻപറ്റുവാനായിട്ട് സാധിച്ചു എന്ന് പത്രോസിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. പത്രോസിൻ്റെ ജീവിതത്തിൽ പല ഉയർച്ചകളും പല താഴ്ചകളും വന്നിട്ടുള്ളതായി നാം വായിക്കുന്നുണ്ട്. അവൻ്റെ ചില വിജയ സന്ദർഭങ്ങളിൽ അവൻ കൂടുതൽ കർത്താവിനോട് അടുക്കുകയും പരാജയത്തിൻ്റെ മേഖലകളിൽ എല്ലാം വിട്ടുപിരിയുന്ന ഒരു സ്വഭാവക്കാരനായി
പത്രോസ് മാറിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പരാജയത്തിൻ്റെ മേഖലയിൽ നിന്ന് തന്നെ വിളിച്ചതായിട്ടുള്ള യേശു കർത്താവിൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കുവാൻ താല്പര്യം കാണിച്ച ഈ പത്രോസ് ഒരു കുടുംബസ്ഥനായിരുന്നെങ്കിലും യേശുവിനെ പിൻപറ്റുവാനായിട്ട് മടി കാണിക്കുന്നില്ല. കുടുംബം പലപ്പോഴും സുവിശേഷത്തിന് വിരുദ്ധമാണ്, എതിരാണ് എന്ന് ധരിക്കുന്നവരുണ്ട്. സുവിശേഷത്തിനായിട്ട് ഇറങ്ങിത്തിരിച്ചവർക്ക് സ്വന്തം കുടുംബം നോക്കണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. എന്നാൽ പത്രോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഈ കുടുംബമാണ് അദ്ദേഹത്തെ ഒരു വലിയ ശിഷ്യനായി രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഇടയായത്. ഈ മൂല്യങ്ങൾ, ജീവിത മൂല്യങ്ങൾ ആ കുടുംബത്തിന് ഏറ്റവും അനുഗ്രഹമായി തീർന്നു. പത്രോസിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു. ഈ കുടുംബ ജീവിതത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ ഈ മൂല്യങ്ങൾ സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ നല്ല മക്കളെ സമൂഹത്തിന് നൽകുവാനായിട്ട്, സഭയ്ക്ക് നൽകുവാനായിട്ട്, നാടിന് നൽകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. കർത്താവ് ശിഷ്യന്മാരായിട്ട് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിവാഹവും കുടുംബ ബന്ധവും സുവിശേഷ പ്രഘോഷണത്തിനും സഭാസേവനത്തിനും ഒരു തടസ്സമാകേണ്ടതില്ല എന്ന സത്യം പത്രോസ് വെളിപ്പെടുത്തുന്നു. പൗരോഹിത്യവും ബ്രഹ്മചര്യവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല. അപ്പസ്തോല പ്രമുഖനായിരുന്ന പത്രോസ് വിവാഹിതനായിരുന്നു. തൻ്റെ കുടുംബജീവിതം സുവിശേഷ പ്രവർത്തനത്തിനോ കർത്തൃസേവനത്തിനോ ഒരു തടസ്സമായിരുന്നില്ല. കർത്താവിനേക്കാൾ അധികമായ സ്ഥാനവും അവകാശവും മറ്റാർക്കും കൊടുക്കരുതെന്ന് മാത്രമേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. പത്രോസ് തന്നെ ചോദിക്കുന്നു, സ്വന്തം കുടുംബത്തെ നോക്കാൻ അറിയാത്തവൻ എങ്ങനെ തിരുസഭയെ ശുശ്രൂഷിപ്പാനായിട്ട് കഴിയും? സുവിശേഷം, നല്ല വിശേഷം പങ്കുവെക്കുന്ന ഒരു കുടുംബമായിരുന്നു പത്രോസിൻ്റേത്. തീർച്ചയായും ഈ നാളുകളിൽ സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ കുടുംബമായി നല്ല വിശേഷം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്നവർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു സുവിശേഷകന് അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നിർവഹിക്കാനായി സാധ്യമാകുകയുള്ളൂ. പത്രോസ് വിവാഹിതനായിരുന്നു. നമുക്കറിയാം, സവഭീഷണ സുവിശേഷങ്ങളിൽ പത്രോസിൻ കർത്താവ് കഫർനഹോമിൽ നിന്ന് മടങ്ങി വരുമ്പോൾ പത്രോസിൻ്റെ ഭവനത്തിൽ കയറി പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് കഠിനമായ ജ്വരം ബാധിച്ചു, പനിയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് കേട്ട് അവിടെ കയറി പത്രോസിൻ്റെ അമ്മാവിയമ്മയെ സൗഖ്യമാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഭാര്യാസമേതം കഫർനഹോമിൽ താമസിച്ചിരുന്നു എന്ന സുവിശേഷങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി നമുക്ക് തരുന്നു. പലപ്പോഴും കുടുംബ ജീവിതത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള സുവിശേഷ പ്രവർത്തനമാണ് ഇന്ന് പല സുവിശേഷകരും ചെയ്യുന്നത്. അല്ലെങ്കിൽ കുടുംബ ജീവിതത്തെ മാറ്റി നിർത്താതെ സുവിശേഷ പ്രവർത്തനം സാധ്യമാകുകയില്ല എന്നുള്ള ഒരു ചിന്ത എങ്ങനെയോ നമ്മുടെ സമൂഹത്തിൽ, ശുശ്രൂഷയിൽ ഇന്ന് ആയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പത്രോസിൻ്റെ ജീവിതം കുടുംബത്തെ മാറ്റി നിർത്തിയത് കൊണ്ട് ഉള്ള ഒരു ശുശ്രൂഷയല്ലായിരുന്നു, കുടുംബവുമായിട്ട് ചേർന്ന ഉള്ള ഒരു ശുശ്രൂഷയായിരുന്നു. 1 കൊരിന്ത്യർ 9:5 നാം പരിശോധിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും, പത്രോസ് കേഫാവും ഭാര്യ സമേതമാണ് അവിടെ ശുശ്രൂഷ നിർവഹിച്ചിരിക്കുന്നത്. ഭാര്യ പത്രോസിനോടൊപ്പം സഞ്ചരിച്ചു അവിടെ പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. സുവിശേഷത്തിന് വേണ്ടി പങ്കാളിയാകുവാൻ ഉത്തമയായ ഒരു ഭാര്യയായി തീരുവാനിടയായി. പത്രോസിൻ്റെ 1 ലേഖനങ്ങളിൽ ഭാര്യമാരും ഭർത്താക്കന്മാരും എങ്ങനെ പെരുമാറണം എന്ന് 3 അധ്യായത്തിൽ വ്യക്തമാക്കുന്നത് പത്രോസിൻ്റെ കുടുംബ ജീവിതത്തിൽ അനുഭവത്തിൽ നിന്നുള്ള ഒരു കാരണം കൂടെയായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. ഈ കുടുംബ ജീവിതത്തിൽ ഒരു ഉയർന്ന മൂല്യം പത്രോസ് കാട്ടിയിരുന്നു. ആ മൂല്യമാണ് പത്രോസിൻ്റെ ജീവിതത്തിൽ അത് സുവിശേഷ പ്രവർത്തനത്തിന് ഏറ്റവും അനുഗ്രഹമായി തീർന്നത്. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ശുശ്രൂഷകളിൽ നമുക്ക് ഒരു സുവിശേഷകനായി തീരുവാൻ സാധിക്കുന്നത്? കുടുംബ ബന്ധത്തിലൂടെ, കുടുംബ ജീവിതത്തിലൂടെ, ആ സാക്ഷ്യത്തിലൂടെയാണ് കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരായി, സുവിശേഷകരായി, സാക്ഷികളായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ചരിത്രം പുരാതനമായ ഒരു ഗ്രന്ഥത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റോമായിൽ വെച്ച് പത്രോസിനെ പിടിച്ചപ്പോൾ പത്രോസിൻ്റെ വേദന വർദ്ധിക്കുവാനായിട്ട് വേണ്ടി പത്രോസിൻ്റെ ഭാര്യയെ ആദ്യം ക്രൂശിക്കുകയാണ് ഉണ്ടായത്. ആ സമയത്ത് പത്രോസ് ഭാര്യയോട് പറഞ്ഞു, കർത്താവിനെ ദർശിച്ചുകൊണ്ട്, കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് വേണം നീ പോകുവാനായിട്ട്. തീർച്ചയായിട്ടും പത്രോസ് കാട്ടിത്തന്ന ആ മാതൃക പത്രോസിൻ്റെ ഭാര്യയിലൂടെ ലഭിച്ചത് ഏറ്റവും അനുഗ്രഹമായി തീർന്നു. യേശു പത്രോസിൻ്റെ വള്ളത്തിൽ കയറി കരയിൽ നിന്ന് മാറ്റാൻ ആവശ്യപ്പെടുമ്പോൾ
ഒട്ടും മടികൂടാതെ പത്രോസ് അതനുസരിക്കുന്നു. സ്വാഭാവികമായി നോക്കുമ്പോൾ രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് മത്സ്യമൊന്നും കിട്ടാതെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ വലയൊക്കെ മാറ്റി വീട്ടിലേക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്കുവാൻ ആരും ആഗ്രഹിക്കുന്ന ഒരു സമയത്താണ് പത്രോസ് യേശുവിൻ്റെ ഈ ആവശ്യം സ്വീകരിക്കുന്നത്. ആഴത്തിലേക്ക് നീങ്ങി വലയിടുവിൻ, യേശുവിൻ്റെ അടുത്ത പ്രസ്താവന. മുമ്പ് മത്സ്യബന്ധനത്തിൽ ഒരു പരിചയവുമില്ലാത്ത തച്ചനായ യേശുവിൻ്റെ ആവശ്യം നിരാകരിക്കുവാൻ പത്രോസിന് അനേകം ന്യായങ്ങളുണ്ടായിരുന്നു. എന്നാൽ പത്രോസാകട്ടെ വളരെ വിനയപൂർവ്വം അതനുസരിക്കുന്നു. ആ അനുസരണത്തിൻ്റെ ഫലമോ സമൃദ്ധിയായ അനുഗ്രഹവും. ദൈവവചനം, ദൈവവാക്കുകൾ കേട്ട് അനുസരിക്കുന്ന സ്വഭാവം പത്രോസിലൂടെ നമ്മൾക്ക് ലഭ്യമാകുന്നുണ്ട്. അനുസരിക്കുന്നത് അവൻ്റെ ജീവിതത്തിന് അനുഗ്രഹത്തിന് മുഖാന്തരമായി തുടർന്ന് മാറുകയാണ്. എത്രയോ നാളുകളായി നാം ദൈവവചനം കേൾക്കുന്നു. ദൈവശബ്ദത്തിന് നമ്മുടെ കാതുകൾ എത്രമാത്രം അനുസരണ വിധേയമായി സമർപ്പിതരാക്കി തീർക്കുന്നു. അനുസരണക്കേട് മനുഷ്യനെ നിസ്സഹായനാക്കുന്നു എന്ന് ദൈവവചനം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. യോനയുടെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സന്ദേശം അതുതന്നെയാണ്. അനുസരണക്കേട് കാട്ടിയ യോന ജീവിതത്തിൽ നിസ്സഹായനായി മാറുകയാണ്. എന്നാൽ പത്രോസ് തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവവിളി, ദൈവശബ്ദം, ദൈവവാക്ക് അനുസരിക്കുന്നത് ജീവിതത്തിന് അനുഗ്രഹമായി തീരുന്നു. പത്രോസിൻ്റെ ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അവൻ്റെ ജീവിതത്തിൻ്റെ അനുസരണമാണെന്ന് പറയാം. പലപ്പോഴും അനുസരിക്കുവാൻ സാധിക്കാത്ത മേഖലകൾ നമ്മെ പരാജയത്തിലേക്ക് നയിക്കുന്നുണ്ട്. വള്ളവും വലയുമായി പരാജയപ്പെട്ട് മടങ്ങിപ്പോവാൻ നിൽക്കുന്നവൻ കേവലം ഒരു വാക്കിന് പിന്നാലെ അനുസരണമുള്ളവരായി തീർന്നപ്പോൾ ഒരു വലിയ സന്തോഷം അവൻ്റെ ജീവിതത്തിലുണ്ടായി. ഈ തീരത്തൂടെ ഈ ഓളങ്ങളുടെ എല്ലാം മധ്യത്തിൽ വലയെറിയുമ്പോൾ എവിടെയാണ് തനിക്ക് ആവശ്യമായ മീൻകൂട്ടം ലഭിക്കുന്നത് എന്ന് വ്യക്തമായി അറിയാവുന്ന ഈ ശിഷ്യഗണങ്ങൾ, അവർക്ക് അന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ പരാജയപ്പെട്ടു പോയ ഒരു പരാജയത്തിൻ്റെ മേഖലയിലാണ് അനുസരണത്തിന് വേണ്ടി വിധേയപ്പെടുന്നത്. അതുകൊണ്ട് പരാജയത്തിൻ്റെ മേഖലകളിൽ വിജയിക്കണമെങ്കിൽ അനുസരണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും നാം പരാജയപ്പെടുമ്പോൾ ഒരു വാക്കിനോ ചില വാചകങ്ങൾക്കോ നാം വാചകങ്ങൾക്കോ ചെവി കൊടുക്കുമ്പോൾ നമുക്കിതാ വലിയ ഒരു വിജയം കാണുവാൻ സാധിക്കും. ഇവിടെ പത്രോസിൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ വാക്ക് അനുസരിപ്പാനിടയായപ്പോൾ ഇതാ ഒരു വലിയ വിജയം, അപ്രതീക്ഷിതമായ വിജയം അവൻ്റെ ജീവിതത്തിൽ സാധ്യമായി. ഈ അനുസരണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് സമ്പൂർണമായ സമർപ്പണത്തോടുള്ള ഒരു അനുസരണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അനേകർ കർത്താവിനെ, അനേക ശിഷ്യന്മാർ കർത്താവിനെ വിട്ടുപോയപ്പോൾ പത്രോസ് പറയുന്നു, ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾക്കും എന്നെ വിട്ടുപോകാൻ മനസ്സുണ്ട്? അപ്പോൾ പത്രോസ് പറയുന്നു, നാഥ, ഞങ്ങൾ എവിടെ പോകും? നിത്യജീവൻ്റെ വചനം നിന്നിലല്ലേ ഉള്ളൂ, നീ ദൈവത്തിൻ്റെ പരിശുദ്ധ. തീർച്ചയായിട്ടും ഈ ഒരു സമർപ്പണത്തിലേക്ക് വരുവാൻ ഇടയായത് പത്രോസിൻ്റെ കർത്താവിലുള്ള അനുസരണമാണ്. തീർച്ചയായിട്ടും ഇന്ന് അനുസരണം കെട്ട ഒരു ലോകത്തിലേക്കാണ് നമ്മൾ ജീവിക്കുന്നത്. അനുസരണക്കേട് ഇന്ന് ലോകത്തിൻ്റെ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ പല നിയമങ്ങൾ ഉണ്ടെങ്കിലും അതിനെ ലംഘിക്കുക എന്നതാണ് പലപ്പോഴും ഈ ലോകത്തിൻ്റെ തത്വമായിട്ട് തീർന്നിരിക്കുന്നത്. ഇവിടെ മീൻപിടുത്തക്കാരായിരുന്ന പത്രോസിനും കൂട്ടാളികൾക്കും അവരുടെ പ്രവർത്തന മേഖലകളിൽ വളരെയധികം മുൻകാല പരിചയവും അവരേർപ്പെട്ടിരുന്ന സാഹചര്യങ്ങളോട് വളരെയധികം ഇഴുകിച്ചേർന്നവരുമായിരുന്നു. നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത് രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അവർ അന്നത്തെ അവരുടെ പ്രവർത്തനങ്ങൾ പരാജയമായിരുന്നു. ഇതിനു മുൻപ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി അവരുടെ ജീവിതത്തിൽ ഓർത്തെടുക്കുവാനായിട്ട് പ്രയാസമായിരിക്കും. ഒന്നും കിട്ടാത്ത, തികച്ചും പരാജയമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേവലം ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ദൈവവചനത്തെ പ്രഘോഷിച്ചു എന്നുള്ളതാണ്. അത് കേൾക്കുവാൻ ധാരാളം ആളുകളുണ്ടായിരുന്നു. ഒരുപക്ഷെ അതായിരിക്കാം
ഈ ജനങ്ങളൊക്കെ ഈ വചനം കേൾക്കുവാൻ തിങ്ങിക്കൂടിയിരുന്ന ഒരു സാഹചര്യമായിരിക്കാം. ഈ വളരെയധികം നിപുണനായിരുന്ന പ്രവൃത്തി പരിചയമുണ്ടായിരുന്ന ഈ പത്രോസിനെ ഈ യേശുവിൻ്റെ വാക്ക് അനുസരിക്കുവാനായിട്ടുള്ള ഒരു പ്രേരണ നൽകിയത്. പത്രോസിൻ്റെ ദൈവത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. സാധാരണക്കാരനായിരുന്നുവെങ്കിലും സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപജയങ്ങളും വിജയങ്ങളും പത്രോസിൽ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പത്രോസിൻ്റെ വലിയൊരു പ്രത്യേകത, പത്രോസ് പ്രസൻറ്റിൽ വർത്തമാനകാലത്തിൽ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഇന്നിൻ്റെ ലോകത്തിൽ നമ്മൾ ഭാവി കാലത്തിൽ ജീവിക്കുന്നവരോ ഭൂതകാലത്തിൽ ജീവിക്കുന്നവരോ ആയിത്തീരുവാനായിട്ട് ഉള്ള സാഹചര്യമുണ്ട്. ഭാവിയിൽ ഞാൻ ഇന്നതായിത്തീരും എന്ന് പറയുന്നവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് അവരെ മൂഢ എന്ന് വിളിച്ച് കളിയാക്കുകയാണ് ചെയ്തത്. ധനവാനായൻ്റെ ഉപമയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വർത്തമാനകാലത്തിൽ ജീവിക്കുവാൻ ഇന്ന് പലപ്പോഴും പലരും മറന്നു പോകുന്നു. ഭൂതകാലത്തിൽ തങ്ങൾക്കുണ്ടായിരുന്നതിനെ പറ്റി അഹങ്കാരത്തോടെ ഇരിക്കുന്നവർ, ഭൂതകാലത്തിൽ ജീവിക്കുന്ന തങ്ങൾ ചെയ്തു പോയ പാപങ്ങളെപ്പറ്റി ഇന്നും പരിതപിച്ച് വർത്തമാനകാലത്തിൽ ജീവിക്കുന്നവരെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പത്രോസിൻ്റെ ജീവിതം അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാവികാലവും ഭൂതകാലവും മാറ്റി നിർത്തി വർത്തമാനകാലത്തിൽ കർത്താവിന് വേണ്ടി സമർപ്പിപ്പാൻ ഇടയായി. സാധാരണക്കാരിൽ സാധാരണക്കാരനായ പത്രോസ് അപ്പസ്തോല സമൂഹത്തിൻ്റെ വക്താവായി പ്രേഷിത ദൗത്യവുമായി വൻകരകൾ താണ്ടി ദൈവത്തിൻ്റെ ശക്തമായ ഉപകരണമായി മാറുന്ന കാഴ്ച ചരിത്രത്തെ തെല്ലൊന്നുമല്ല സ്വാധീനിച്ചിട്ടുള്ളത്. കർത്താവിൻ്റെ മരണശേഷം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. ആ ശിഷ്യന്മാർക്ക് നേതൃത്വം നൽകുവാനും വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷവുമായി കടന്നു പോകുവാനായിട്ടും ഇടയായി. സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പത്രോസ് പോയ ദേശങ്ങളെപ്പറ്റി പ്രതിപാദിച്ചിട്ടില്ലെങ്കിലും പത്രോസിൻ്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ലേഖനം എഴുതുന്നത് പൊന്തോസിലും ആസിയയിലും കപ്പദോനിക്കയിലും തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉള്ള പരദേശികളായ ആളുകൾ കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് എഴുതുന്നത്. കർത്താവ് പത്രോസ് അപ്പോസ്തലനെ അവിടെ സന്ദർശിച്ചു എന്നതിൻ്റെ തെളിവാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവിൻ്റെ മരണശേഷം പെന്തക്കോസ് നാളിൽ യെരുശലേമിൽ വെച്ച് പത്രോസിൻ്റെ പ്രസംഗം കേട്ട അനേകർ രൂപാന്തരപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോസ്തല പ്രവൃത്തികളിൽ വിജാതികർക്ക് കർത്താവിൻ്റെ അറിയുവാനും കർത്താവിൻ്റെ രക്ഷാസുവിശേഷം കേൾക്കുവാനായിട്ടും പത്രോസ് തന്നെ തന്നെ തുറന്നു കൊടുക്കുന്നു. കൊർനല്യോ ഇറ്റാലിക സൈനിക വിഭാഗത്തിലെ കൊർനല്യോസ് എന്ന ശതാധിപന് പത്രോസ് വാതിൽ തുറന്നു കൊടുത്തു. പത്രോസ് അവിടെ പോയി അവർക്കെല്ലാം സുവിശേഷത്തിൻ്റെ ആ വലിയ സത്യം പകർന്നു കൊടുക്കുവാനായിട്ടിടയായി. സാഹചര്യത്തിൻ്റെ അടിമയാകുവാനല്ല ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നത്, മറിച്ച് നാം സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്നവരായി മാറണം. യേശു ക്രിസ്തുവിലൂടെ ഒരു പുതിയ സമൂഹത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരായി നമുക്ക് അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ കഴിയണം. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ജീവിച്ച ക്രിസ്തു ഭക്തന്മാരെ അടുത്തറിയുന്നതിലൂടെ നമ്മുടെ വിശ്വാസ തീക്ഷ്ണതയും പ്രത്യാശയും വളർത്തിയെടുക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പത്രോസിൻ്റെ സംഭവ ബഹുലമായ കഥ പങ്കുവച്ച പ്രകാശിതരുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകും. മറ്റൊരു ശക്തിയേറിയ പുതിയ നിയമ കഥാപാത്രവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം.